നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മകളുടെ വഴിവിട്ട ബന്ധത്തെ ചോദ്യം ചെയ്ത അച്ഛൻ ഒടുവിൽ ആ അച്ഛനോട് മകളുടെ പ്രതികാരം അമ്മയോടൊപ്പം ചേർന്ന പോക്സോ കേസ് അച്ഛനെ കുരുക്കി വടനാപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് പൊതുപ്രവർത്തകൻ കൂടിയായ വ്യക്തിയാണ് അച്ഛൻ ഈ അച്ഛനുമായി പിണങ്ങിക്കഴിയുകയാണ് അമ്മയും മകളും മകൾ തന്നെയായിരുന്നു കേസ് കൊടുത്തത് അച്ഛൻ അപമര്യാദയായി പെരുമാറി പോക്സോ വകുപ്പ് ചുമത്തിയാണ് കേസ് പ്രണയിച്ച് വിവാഹിതരായ ദമ്പതികളുടെ പതിനാലുകാരിയായ മകൾ അച്ഛനെതിരെ പരാതി കൊടുത്തത് എന്നാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം വിവാഹമോചനത്തിനായി അകന്നു കഴിയുകയാണ് യുവാവിന്റെ ഭാര്യ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അഞ്ചാം വയസ്സ് മുതൽ അച്ഛനൊപ്പം കഴിയുകയാണ് മകൾ ഒരു ദിവസം രാത്രിയിൽ ഉറക്കമുണർന്നു നോക്കിയപ്പോൾ മകളെ കാണാതെയായി ഇത് അന്വേഷിച്ചു പോയപ്പോൾ വീട്ടുപറമ്പിൽ മകളും മറ്റൊരു യുവാവുമായി നിൽക്കുന്നതാണ് അച്ഛൻ കണ്ടത് അച്ഛൻ ഈ കാര്യം ചോദ്യം ചെയ്തു ഉടൻ തന്നെ അടുത്ത ദിവസം അമ്മ താമസിക്കുന്ന ഇരിങ്ങാലക്കുടയിലെ വീട്ടിലേക്ക് പോയി കുട്ടിയെ ഫോണിൽ ബന്ധപ്പെട്ടു പക്ഷെ കിട്ടിയില്ല പിന്നീട് വടനാപ്പള്ളി പോലീസ് യുവാവിനെതിരെ മകളുടെ പരാതിയിൽ പോക്സോ ചുമത്തി കേസെടുക്കുകയായിരുന്നു പിന്നാലെ അറസ്റ്റ് ചെയ്യാനും എത്തി മകൾ നൽകിയ പരാതിയിൽ അദ്ദേഹം അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിലിറങ്ങി വിവരം അന്വേഷിച്ചപ്പോൾ അമ്മയുടെ പ്രേരണയിലായിരുന്നു കുട്ടി ഇത് ചെയ്തതെന്ന കാര്യങ്ങൾ പുറത്തു വന്നത് വടനാപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ പോലീസ് മർദ്ദിച്ച കേസിൽ പോലീസിനെതിരെ സാക്ഷി പറഞ്ഞ ആളാണ് ഈ അച്ഛൻ ഇതോടെ പോലീസിനെതിരെ സാക്ഷി പറഞ്ഞ വൈകരാഗ്യം അവരും പ്രകടിപ്പിച്ചു എന്ന ആരോപണം ശക്തമാണ് ും നേരത്തെ പോലീസിനെതിരെ യുവാവിന്റെ പരാതിയിൽ പട്ടികജാതി കമ്മീഷൻ കേസെടുക്കാൻ ഉത്തരവിട്ടു പക്ഷേ നടപടി സ്വീകരിച്ചിരുന്നില്ല മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഉടൻ തന്നെ അന്വേഷണം നടത്തി റിപ്പോർട്ട് വേണമെന്ന് മുഖ്യമന്ത്രി ഉത്തരവിട്ടു സാക്ഷി പറഞ്ഞതിന് യുവാവിനെതിരെ ഈ ലഹരി കേസ് വരെ ചുമത്താൻ ശ്രമം നടത്തി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് ശങ്കറിനാണ് അന്വേഷണ ചുമതല അതേസമയം പോലീസ് കൺട്രോൾ റൂമിൽ ഫോൺ ചെയ്ത പരാതി അറിയിച്ച ശേഷം വിഴിഞ്ഞം വെങ്ങാനൂർ സ്വദേശിയായ യുവാവ് ആത്മഹത്യ ചെയ്തു പോലീസ് കള്ളക്കേസിൽ കുടുക്കിയെന്ന് ആരോപിച്ച് അമൽജിത്താണ് തൂങ്ങി മരിച്ചത് തൊടുപുഴ സ്വദേശിയായ രണ്ടാം ഭാര്യയുടെ ആദ്യ ഭർത്താവ് നൽകിയ പരാതിയിൽ പോലീസ് പ്രതിയാക്കിയതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തത് ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് കൺട്രോൾ റൂമിലേക്ക് ഫോൺ വന്നത് കൺട്രോൾ റൂമിലെ ഉദ്യോഗസ്ഥ ൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും സംഭാഷണം അവസാനിപ്പിച്ച ഉടനെ തന്നെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു വിഴിഞ്ഞം പോലീസ് രാത്രി വീട്ടിലെത്തിയപ്പോഴേക്കും അമൽജിത്ത് ആത്മഹത്യ ചെയ്തിരുന്നു അവസാനമായി ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞാണ് അമൽജിത്ത് ഫോൺ സംഭാഷണം ആരംഭിച്ചത് തൊടുപുഴ പോലീസ് കള്ളക്കേസ് ചുമത്തിയതിനാൽ ആത്മഹത്യ ചെയ്യുകയാണെന്ന് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു അമൽജിത്ത് ആദ്യ വിവാഹത്തിൽ രണ്ട് കുട്ടികളും രണ്ടാം വിവാഹത്തിൽ ഒരു കുട്ടിയുമുണ്ട് രണ്ടാം ഭാര്യയുടെ ആദ്യ ഭർത്താവാണ് ദ്രോഹിക്കാൻ ശ്രമിച്ചതെന്നാണ് അമൽജിത്തിന്റെ പരാതി